സംസ്ഥാനത്തെ കലാലയങ്ങളും നാളെ മുതൽ സജീവമാവുകയാണ് ബിരുദ ബിരുദാനന്തര അവസാന വർഷ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ് തുടങ്ങുന്നത് അൻപത് ശതമാനം കുട്ടികളുടെ ബാച്ചുകളായി തിരിച്ചാണ് ക്ലാസ് ഈ മാസം പതിനെട്ട് മുതൽ മുഴുവൻ ക്ലാസുകളും തുടങ്ങാനാണ് സർക്കാർ തീരുമാനം ഒന്നര വർഷത്തിന് ശേഷം നമ്മുടെ കലാലയങ്ങൾ വീണ്ടും സജീവമാവുകയാണ് കോവിഡ് ആയതുകൊണ്ട് കർശന നിയന്ത്രണങ്ങളോട് കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിലേക്കുള്ള പ്രവേശനം ഏതായാലും ആദ്യഘട്ടത്തിൽ അവസാന വർഷ വിദ്യാർത്ഥികൾക്കാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനം തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷം നിങ്ങൾ കോളേജ് പോയിട്ടില്ലല്ലോ അപ്പോൾ ആ ഒന്നര വർഷം ഒരു കലാലയ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ ക്യാമ്പസ് ലൈഫ് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഓണമായിരുന്നാലും ക്രിസ്മസ് ആയിരുന്നാലും മാത്രമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടുകാർക്കൊപ്പം കിട്ടുന്ന നിമിഷങ്ങൾ ഞങ്ങൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സാണ് അപ്പം എൻ എസ് എസിൻ്റെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടമായി കോളേജ് വീണ്ടും തുറക്കുമ്പോൾ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നൊരു ന്യൂസാണ് അത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കലാലയ ജീവിതം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുന്ദരമാണ് അത് നഷ്ടപ്പെട്ടതിൻ്റെ വിഷമം അവർക്കുണ്ട് ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ കുറേ പ്രഷറൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാവും ഫുൾ ടൈം ഓൺലൈൻ ഫോണിൽ തന്നെ ആയിരിക്കും അപ്പം അതിന്നൊക്കെ ഞങ്ങൾക്കൊരു റിക്കവറിയാണ് ശരിക്കും പറഞ്ഞാൽ കോളേജിലേക്ക് വരുന്നത് ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുമെങ്കിൽ പോലും എല്ലാവരെയും കാണാനും കോളേജ് ലൈഫിലേക്ക് തിരിച്ച് വരാനും അപ്പം നമ്മൾ റെഗുലർ ആകുമല്ലോ വീണ്ടും നമ്മുടെ ലൈഫ് അപ്പം അതിന്റെ ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്കാണ് നിങ്ങൾ പഴയ അന്തരീക്ഷമല്ല അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നമുക്കൊരു ഒരു പൊതു ഇടം നമുക്ക് വേണ്ടിയിട്ടുണ്ട് ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ല പക്ഷെ ഇപ്പോൾ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് അങ്ങനെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട് അത് കുറച്ച് വർഷമോ ഉണ്ടാക്കുന്നുണ്ട് എങ്കിലും നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നര വർഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ ആദ്യമൊക്കെ ഒരു രസം ഉണ്ടായിരുന്നു എങ്കിലും കുറേ കാലം വെളിയിൽ നടന്നിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടെങ്കിലും പിന്നെ അത്

ഇത്രയും നാൾ അടഞ്ഞുകിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് ഞങ്ങളെ അധ്യാപകർക്കും ഉണ്ട് അവർക്ക് ഓൺലൈൻ ക്ലാസുകൾ മാത്രമായി കുട്ടികളെ പരിചയപ്പെടാനും അവരെ നേരിട്ട് കാണാനും അവർക്കും നമുക്കും ഒരു നേരിട്ടുള്ള ഒരു സംവാദത്തിൻ്റെ ഒരു ഇതിലേക്കാണല്ലോ പോകുന്നത് കോളേജുകൾ തുറക്കുമ്പോൾ പ്രതിഷേധങ്ങൾക്കോ സമരങ്ങൾക്കോ കലാ സാംസ്കാരിക പരിപാടികൾക്കോ ആദ്യഘട്ടത്തിൽ അനുമതി ഉണ്ടാവില്ല നിയന്ത്രണങ്ങളോടെയാണെങ്കിലും കോളേജുകൾ തുറക്കുന്നതിൻ്റെ ആവേശത്തിലാണ് വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് നിന്നും എം എസ് സുജിത്തിനൊപ്പം ഫെലിക്സ് മാതൃഭൂമി ന്യൂസ്